നമസ്കാരം, ഞാൻ മ്രിനാൾ. ഇവിടെ കോട്ടക്കല്ലേ പതിറ്റാണ്ടുകളായിട്ട് രണ്ട് സഹോദരങ്ങൾ കച്ചവടം ചെയ്യാണ്. 40 രൂപയ്ക്ക് ബീഫ്, 40 രൂപയ്ക്ക് അയിലക്കറി. മക്കളെ MBBSനൊക്കെ പഠിക്കുകയാണ്. ചില്ലറ കളിയ. 5 മണിക്ക് വീട്ടിൽ പറയുന്നത് കൊച്ചി, 8 മണി പറയും. തുടങ്ങിയല്ലേ. ഇവിടെ ഒരുപാട് പേര് പറയുന്നു എൻ്റെ ബ്ലോഗിൽ ഫുള്ള് പൊറോട്ടയും ബീഫുമാണ്. ഞാൻ എന്ത് ചെയ്യാനാ, മൊത്തം പൊറോട്ടയും ബീഫാണ് നാട് മുഴുവൻ. എനിക്ക് മാത്രം ഇതൊന്നും മാറിയേക്കാൻ പറ്റുമോ? എന്തൊരു ചൂടി സ്റ്റാർ. ഇപ്പം വരുന്ന വഴിക്ക് ഒരു ബസ് റോങ് സൈഡിൽ വന്നിട്ട് എന്നെ കുറേ ചീത്തയും വിളിച്ചു. എന്താ ചെയ്യാല്ലേ? ഇവിടെ ഈ കട പറഞ്ഞാൾ പറഞ്ഞു ഇവിടുത്തെ അയിലക്കറിയായിട്ട് നോക്കുന്നു ബീഫിനൊക്കെ ഉള്ളു. അപ്പോൾ ബീഫ് ഇത്ര നല്ലതാണെങ്കിൽ അയിലക്കറിയൊക്കെ ഉണ്ടാവും. അതാണ് കുറച്ചേ ഉള്ളൂ, കുറച്ച്. വലിയ വലിയ റെസ്റ്റോറൻറ്റൊക്കെ പോയി കഴിഞ്ഞാൽ കുറേ തരും, എന്നിട്ട് വലിയ പൈസ മേടിക്കും. കുറച്ച് തന്നാൽ പോലെ അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് കറിയൊക്കെ മേടിക്കാലോ. അപ്പോൾ ഇതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബീഫിൻ്റെ ഇരട്ടിയെങ്കിലും ഉണ്ടാവും മിക്കവാറും എല്ലാ റെസ്റ്റോറൻറ്റിലും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കറിയേ മേടിക്കാൻ പറ്റുള്ളൂ ഒറ്റക്കാവുമ്പോഴേ. പ്രത്യേകിച്ചും രണ്ടാളുണ്ടെങ്കിലും ഒരു കറിയെ മേടിക്കാൻ പറ്റും, രണ്ടാൾ ഒരെണ്ണം മതി എന്നുള്ള അവസ്ഥയായിരിക്കും. പക്ഷെ ഇതാകുമ്പോൾ ഇത് കുറച്ച്, ഇതും കുറച്ച്. വലിയ എരിവൊന്നും ഇല്ലാത്ത എന്നാൽ അസല് മല്ലിയുടെ ടേസ്റ്റുള്ള നാണം കറി. മലപ്പുറത്ത് താമസിച്ച് കുറച്ച് ദിവസം ഭക്ഷണം കഴിക്കണം അല്ലേ. പത്തനംതിട്ട കഴിഞ്ഞ് ഞാൻ ഏറ്റവും കുറവ് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുക മലപ്പുറത്തുനിന്നായിരിക്കും. കോഴിക്കോടിനയില മുളകട്ടേൻ്റെ കുറച്ചുകൂടെ പുളിയുള്ള കുറച്ചുകൂടെ എരിവുള്ള വേഷം. ഇല്ല, ഞാനിവിടുന്ന് ആദ്യമായിട്ട് ഭക്ഷണം കഴിക്കുന്നേ. ആണോ? ആണല്ലേ. മലയാളികളെക്കാളും നല്ല ബംഗാളികളാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ പറഞ്ഞാ ഇതിന് ഏതാ പാഷ സ്കിപ്പിങ്ങള്. ഇവര് പറയണ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പണ്ട് ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ടൊന്നും കിട്ടിയില്ല എന്നല്ലേ. അത് ഒരു കൊല്ലം മുമ്പ് എന്നിട്ട് ഞാൻ മേറ്ററിയ ഭക്ഷണം കഴിക്കേണ്ടി വന്ന്. നിങ്ങളോട് അള്ള പുറത്തു വരട്ടെ കേട്ടോ. ഉഷാറായിട്ടുണ്ട്. എമ്മാരി ബീഫ്. അതാ കോവിഡിന്റെ എന്തോ കാര്യമായിട്ട് പ്രശ്നമുള്ള സമയത്താണ് കട പാസല് മാത്രം അങ്ങനെ എന്തോ ആയിരുന്നു. കുറച്ച് ദിവസമായിട്ട് ബീഫ് കഴിക്കാത്തോട്ട് ബ്ലഡിൽ ബീഫിൻ്റെ അംശം കുറവാണ്. അതുകൊണ്ടാണോ അറിയില്ല. എനിക്ക് അതിലും മുളട്ടരങ്ങളും ബീഫാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇങ്ങനെയൊക്കെ ആരെങ്കിലും ബ്ലോഗ് ചെയ്യും, ഒരു ക്യാമറമാനൊക്കെ ഉണ്ടെങ്കിൽ നല്ല മൈക്കൊക്കെ വെച്ച് അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് അല്ലേ നമുക്ക് വിശദമായിട്ട് ചെയ്തതായിരുന്നു. എന്തൊക്കെ സംസാരിക്കായിരുന്നു ഇപ്പൊ രണ്ട് സൈഡിൽ ക്യാമറ ഒക്കെ വെച്ചിട്ട്. ഇതൊരു ഇതൊരു ഫോണും ഫ്രണ്ടിലൊരു ക്യാമറ ബാക്കിലൊരു ക്യാമറ. ഈ ബീഫിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്.
കുരുമുളക്, കുരുമുളകിൻ്റെ ടേസ്റ്റ് ഉണ്ട്, പക്ഷേ ഇത് നമ്മളെ കുറവ്. എരി നന്ന കുറവെന്ന് പറഞ്ഞാൽ ആവശ്യത്തിലും കുറവെന്നല്ല കേട്ടോ, പിന്നെ ഒരുപാട് എരിവില്ല എന്നർത്ഥം. ഒരു ക്യാമറമാൻ ഉണ്ടായിരുന്നെങ്കിലും നിങ്ങൾ പറഞ്ഞില്ല ഇങ്ങനെ ലൈറ്റിങ്ങിൻ്റെ സംഭവം. ഓക്കെ അല്ലേ, മതി മതി, പൊറോട്ട മതി, മതി വേണ്ട, മതി താങ്ക്സ്. കൊച്ചിയിലും നല്ല അയിലിട്ടില്ല. കൊച്ചിയിൽ ഞാൻ ആ ഗോസ്ലി പാലം കഴിഞ്ഞ് നേരെ പോകുമ്പം അറ്റത്ത് ലെഫ്റ്റിലേക്ക് പോയാൽ വൈപ്പിൻ്റെ ജൻഗാറൊക്കെ എന്നുള്ള ആ ഒരു സ്ഥലമുണ്ടല്ലോ, ആ റൗണ്ട് ബോട്ടിൻ്റെ അവിടെയുള്ള ഫിഷ് മാർക്കറ്റിലേക്ക് പോകാം. ഇനി അവിടെ എനിക്ക് കറക്റ്റായിട്ടുള്ള മീൻ കച്ചവടക്കാരെ അറിയാത്തതുകൊണ്ടാണെന്ന് അറിയില്ല, അവിടെ നല്ല മീൻ ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ മൂന്നാലെണ്ണം ട്രൈ ചെയ്തു, ചോറ് വെക്കുക അല്ലേ, ചോറ് എത്ര റുപ്യ അത്രേ ഉള്ളൂ. ഈ മഴക്കാലത്ത് വിറക് കിട്ടാൻ എന്ത് ചെയ്യും, നല്ല കഷ്ടപ്പാടുണ്ടല്ലേ. ഇത്രയും അധ്വാനം വേറെ എന്തെങ്കിലും ഒരു കച്ചവടത്തിൽ ചെയ്താൽ ഇതിലും കൂടുതൽ മെച്ചമുണ്ടാവില്ലേ. ഈ കച്ചവടം എന്ന് പറഞ്ഞാലേ നമ്മൾ കെട്ടിട്ട് തീർപ്പാണ്, മരണമുണ്ടെങ്കിൽ പോകാൻ കഴിയില്ല, കല്യാണത്തിൽ പോകാൻ കഴിയില്ല. ഞാനും ഒന്ന് കഴിഞ്ഞാൽ പണി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മരിച്ചാൽ അവിടെ വേണം പോവാൻ. നമ്മളിങ്ങനെ ഒരു സ്റ്റാഫ് ഇല്ലാത്തതുകൊണ്ട് ഇത് പോകാൻ കഴിയില്ല. പക്ഷെ നന്നായി ചെയ്ത് കഴിഞ്ഞാൽ നാട്ടുകാരല്ലോ പറയല്ലേ, 30 വർഷം പഴക്കം പാടുണ്ട് കച്ചവടത്തിന്. വാപ്പാൻ്റെ പിന്നെ വാപ്പ ജ്യേഷ്ഠ സൊസൈറ്റി ലക്ഷം തുടങ്ങിയതാണ് 45-50 വർഷം ഇന്ന് ടൗണിലായിരുന്നു. ആ ബിൽഡിംഗ് പഴയ ബിൽഡിങ് ഒഴിച്ചു സെക്കൻഡ് വേറെ സ്ഥലത്തും മാറി ആ റൂം ഒഴിയാൻ പറഞ്ഞു. മൂന്നാമത് ഇവിടെ ഇവിടായിട്ട് 30 വർഷമാണ്. ഇവിടായിട്ട് 30 വർഷമായി. ഒരു കാലത്തും ഗൾഫിലൊന്നും പോകാൻ തോന്നിയിട്ടില്ല, വിട്ടിട്ട് മെനക്കെട്ടിരുന്നു. ബോംബെ വരെ പോയി, ബോംബെ വരെ പോയി നടത്തിയപ്പോഴാണ് വിസ തട്ടിപ്പാണെന്ന് മനസ്സിലാക്കി. ഓ, വിസ തട്ടിപ്പിൽ പോയിപ്പെട്ടോ? ക്യാഷ് ഒന്നും പോയില്ല, പിന്നെ ചെറിയ ആ പോക്കുവരുടെ പ്രശ്നം മാത്രമേ. നേരെ പഠിച്ചോ കണ്ടു ചെയ്ത നാട്ടുകാർക്ക് നല്ല ഭക്ഷണം കൊടുക്കുക. ഞാൻ പോയിക്കോട്ടെ, എനിക്ക് കാസർഗോഡ് വരെ പോണം. മകൻ MBBSന് വിളിക്കുന്നു. ആണോ? ചൈനയിൽ. ആണോ? മകനൊരു മകളുള്ളു. മകൻ എന്ത് ചെയ്യുന്നു? അവള് 5-ാം ക്ലാസ്. 5-ാം ക്ലാസ്. MBBS എത്ര കാലായി? 2 വർഷം പഠിച്ചു. 2 വർഷം കോഡിൻ്റെ ഓൺലൈൻ ക്ലാസ്സായിരുന്നു. ഇപ്പൊ പോവാൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ ആദ്യം പോവല്ലേ? ഫീസ് കിട്ടിയിട്ടുണ്ട്, ബാച്ച് ആയിട്ട് പോകും. അവര് കോളേജിൽ 2019 സ്റ്റാർട്ട് ഫെബ്രുവരി ആയിട്ടുണ്ട്. ഞാൻ പോയിക്കോട്ടെ. ഇത് എത്രയാ ഉറപ്പിയ? അയലക്കറി എത്രയാ? അത് അയില എത്രയാ? 40 റുപ്യോ? അതെങ്ങനെയാ മോലാവത്? അപ്പൊ ഒരു അയില, ഒരു ബീഫ്, 2 പൊറോട്ട, 1 ചായ എല്ലാം കൂടെ എത്രയാവും? 110 റുപ്യോ. ഞാൻ 500 റുപ്യയുടെ നോട്ടൊക്കെ കൊണ്ടുവന്ന കേട്ടോ, ഞാൻ ഒരുപാട് പൈസ വിചാരിച്ചിട്ട്. നമ്മള് മെയിൻ ഹൈവേ ഉണ്ടല്ലോ, മംഗലാപുരം കൊച്ചി ഹൈവേ, അതിൽ ഈ കട കാണൂല. ഇന്ന് മെനക്കെട്ടാല് ഒരു 100 മീറ്റർ സംഭവം പൊള്ളിയാ. ഞാൻ കുറച്ച് ഫുഡ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പുകൾ ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ബ്ലോഗുകൾ ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അത് 35,000 ആയിരുന്നു, പക്ഷേ ഇപ്പോൾ അത് 45,000 ആയിട്ട് കൂട്ടേണ്ടി വന്നു. കാരണം അത്രയധികം കോളുകളാണ്, അത്രയധികം കോളുകൾ അറ്റൻഡ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് കുറച്ച് കൂട്ടി. ഞാൻ ബഹ്റൈൻ, കുവൈത്ത്, ഒമാൻ, ഇന്തോനേഷ്യ, മലേഷ്യ, ഇത്രയും വിദേശ രാജ്യങ്ങളിൽ ഈ വർഷം പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള ആളുകളാണെങ്കിലും നിങ്ങൾക്ക് ജെന്യൂൻ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആളുകളിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്തോളൂ. കേരളം മുഴുവൻ തീറ്റ മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. ബിരിയാണി, പൊറോട്ട, ചപ്പാത്തി, ഷവർമ, ഫ്രൈഡ് റൈസ്, എന്തു ആവാം. നിങ്ങൾക്കൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു മത്സരം അവിടെ നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറുകളിൽ, ഈ ഇമെയിലിൽ കോൺടാക്റ്റ് ചെയ്തോളൂ.